കരിപ്പൂരിൽ ഉണ്ടായ വിമാന അപകടത്തെക്കുറിച്ച് എയർ ഇന്ത്യയും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും അന്വേഷണം ആരംഭിച്ചു. അതേസമയം ഗവർണർ ആരിഫ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി അജീഷ് അത്തോളി ചേരുന്നു. അജീഷ്, കരിപ്പൂർ ദുരന്തത്തിൽ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൃഷ്ണദാസ്, 18 പേരുടെ ദാരുണ മരണത്തിനിടയാക്കിയ ദുരന്തമുഖത്തേക്ക് അപകടത്തിൽപ്പെട്ടവരെ നേരിട്ട് കാണാനും ഗവർണർ ആരിഫ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും കോഴിക്കോട്ട് എത്തിയ വിവരമാണ് ഈ മണിക്കൂറിൽ പങ്കുവെക്കാനുള്ളത്. ഒപ്പം അന്വേഷണം എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ള വിവരവും പങ്കുവെക്കേണ്ടതുണ്ട്. സംഘത്തിൽ ചീഫ് സെക്രട്ടറിയും DGP മറ്റു ഉദ്യോഗസ്ഥരും അനുഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്തു നിന്നും പ്രത്യേക വിമാനത്തിൽ എത്തിയ സംഘം ആദ്യം നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിച്ചു. ഈ സംഘം മരിച്ച 18 പേരുടെ പോസ്റ്റ്മോർട്ടവും ഒപ്പം കോവിഡ് പരിശോധനയും പുരോഗമിക്കുകയായിരുന്നു. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെ ഏതാനും ബന്ധുക്കളുമായി സംഘം സംസാരിച്ചു. പരിശോധിക്കുന്ന ഡോക്ടർമാരുമായും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരിഫ് ഖാനും ചർച്ച ചെയ്തു. ഇനി അല്പസമയം കഴിഞ്ഞ് മറ്റ് ആശുപത്രികളിലെ പരിക്കേറ്റവരെ കാണാനും പോകുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. തുടർന്ന് അപകട സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥ തലത്തിൽ യോഗം കരിപ്പൂരിൽ ചേരുമെന്നും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാകും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയെന്നാണ് കരുതുന്നത്. അതിനിടെ കേന്ദ്ര മന്ത്രി കരിപ്പൂരിൽ എത്തി. അത് കേന്ദ്ര വ്യോമയാന മന്ത്രി കരിപ്പൂരിൽ 12 മണിയോടെ എത്തിയിരുന്നു. എയർ ഇന്ത്യ അധികൃതരുമായി ഉള്ള ചർച്ച ചെയ്തു. ഒപ്പം അവർ പ്രാഥമിക റിപ്പോർട്ട് തന്നെയാണ് മന്ത്രിയും പങ്കുവച്ചത്. ഏതായാലും DGCA അന്വേഷണം തുടങ്ങിയിരുന്നു. മഴ കാരണം റൺവേ കാണാൻ പ്രയാസം നേരിട്ടതായിട്ടുള്ള വിവരമാണ്. ശ്രമത്തിൽ ലാൻഡ് ഒഴുക്കലിൽ തെന്നിമാറിയെന്നാണ് അപകടത്തെക്കുറിച്ചുള്ള പ്രാഥമിക നിഗമനം. ആ രീതിയിൽ പോകുന്നത് അന്വേഷണം. അതേപോലെ കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം വിദഗ്ധരുടെ നേരത്തെയുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. കരിപ്പൂരിലെ സംഭവ സ്ഥലത്തെത്തിയ ശേഷം മുഖ്യമന്ത്രി ഇനി ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം കൂടിയാണ് ഇനി അറിയാനുള്ളത്. കൃഷ്ണദാസ്.